ബഹ്റൻ വാർത്തയുടെ ജൂൺ 19-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പ്രവാസികൾക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന്റെ വിഷയം തന്നെയാണ്. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം നാട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞിരുന്ന കാര്യത്തെ ഇന്ന് മിസ്റ്റർ ഇളങ്കോവൻ IASന്റെ പുതിയ ഉത്തരവനുസരിച്ചിട്ട് 4 ദിവസം 96 മണിക്കൂർ കൂടി നമുക്ക് നീട്ടിക്കിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ജൂൺ 25 മുതൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് യാത്ര ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗൾഫ് മുഴുവനും 6 രാജ്യങ്ങളിലും ഇതിന്റെ ഗുണദോഷങ്ങൾ ഓരോരുത്തർ ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയപരമായി കാണുന്നവരുണ്ട്, രാഷ്ട്രീയേതരമായ ഇതിന്റെ പിന്നിലെ സത്യസന്ധമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഏതാണെങ്കിലും ഈ രണ്ട് വിഷയങ്ങളും ഒന്നിച്ചു ചേർന്ന് വരുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ബഹ്റിലെ പ്രമുഖ പ്രസ്ഥാനമായ പ്രതിഭയുടെ ഭാരവാഹിയും ലോക കേരള സഭാംഗവുമായ മിസ്റ്റർ CV നാരായണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം മിസ്റ്റർ നാരായണൻ ജി. നമസ്കാരം. നമസ്കാരം. ഇപ്പോ ഈ പുതിയ വിഷയത്തെ നാരായണൻ ജി എങ്ങനെയാണ് കാണുന്നത്? ഈ കോവിഡ് ടെസ്റ്റ് വേണമെന്നുള്ള, ഏതായാലും 4 ദിവസം കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിലാണ് ബഹ്റൈൻ, സൗദി, ഒമാൻ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾ. അതിനുവേണ്ടി ലോക കേരള സഭാംഗം എന്ന രൂപത്തിൽ താങ്കൾ ചെലുത്തിയ സമ്മർദ്ദത്തെ കുറിച്ച് നമുക്കറിയാം. എന്താണ് ഇതിൽ കാണുന്ന ഇപ്പോഴത്തെ അവസ്ഥ, ഇതിന്റെ ഭാവി എന്താണ്, ഇതിൽ കാണുന്ന പ്രതിഷേധത്തിന്റെ സ്വരത്തിനുള്ള മറുപടി? കോവിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ വിഷയമല്ല. അതെ. അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റ് നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തില് ദുബായിലുള്ള സ്പൈസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു എയർലൈൻസ് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള നിർദ്ദേശം, ഞങ്ങൾ 300 ഫ്ലൈറ്റ് ചാർട്ടേഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങൾ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാവണം എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരത് സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമ്മതിച്ച ആ കാര്യങ്ങൾ പിന്നീട് ചാർട്ടർ ചെയ്യുന്ന എല്ലാ വിമാനങ്ങൾക്കും ബാധകമാണ് എന്നാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് ഒരു പുതിയ ഒരു തീരുമാനമല്ല, ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റ് വരുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നവർക്ക് മാത്രമേ അസുഖം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതെ. ഒരു വിവേചനം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം. അതായത് പിന്നെ വന്ദേ മാതരം ഫ്ലൈറ്റിൽ വരുന്നവർക്ക് അത് വേണ്ടേ? വന്ദേ മാതരം ഫ്ലൈറ്റിൽ വരുന്നവർക്കും അത് വേണം. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അയക്കുന്നത് കൊണ്ട് നമുക്കതിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് അതും ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്താൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം ലോകത്തിന്റെ മുന്നിൽ കേരളം ഇന്നൊരു മാതൃകയായി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വിന്യസിക്കപ്പെട്ടിട്ടുള്ള പ്രവാസികൾ ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ പ്രവാസികളാണ്, വിശേഷ കേരളത്തിലെ പ്രവാസികളാണ്. തീർച്ചയായും. ആ പ്രവാസികൾ ആകെ നാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വ്യാപനത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. ഇന്ന് കേരളം ഒരർത്ഥത്തിൽ ശാന്തമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, തമിഴ്നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത ദിവസം മരിച്ചു പോയത് ആരാണ്? തമിഴ്നാട്ടിൽ ഈ അടുത്ത ദിവസം മരിച്ചു പോയത് അവിടെയുള്ള മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ഡൽഹിയിൽ ആരോഗ്യമന്ത്രി, അതെ, ഡൽഹിയിൽ ആരോഗ്യമന്ത്രി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഡൽഹിയിൽ അതാണ്. അപ്പൊ ഡൽഹിയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായ നിലയിലേക്ക് ഇത് പോകുമ്പോൾ കേരളത്തിൽ ഇതൊരു പരിധിവരെ പിടിച്ചുകെട്ടാൻ സാധിച്ചത് കേരളത്തിന്റെ കരുതലാണ്. തീർച്ചയായും. കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രവാസികള് ഒരു കോവിഡ് ടെസ്റ്റ് നടത്തി വരുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി അടുത്ത ദിവസം ഒന്നുകൂടി അത് ആവർത്തിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞ തന്ത്രങ്ങളാണ് ചില സംഘടനകളും അതുപോലെ തന്നെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവാസികളുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ പല പ്രവാസികളും എന്നോട് പറഞ്ഞത് ഒരല്പം പ്രയാസമുണ്ടാകുമെങ്കിൽ പോലും ഇത് കേരളത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. ഇപ്പൊ UAE യിലാണെങ്കിലും അതെ, UAE യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിന്റെ സ്വീകാര്യത മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ജീവനാണ് വലുത്, യാത്രയുടെ ഒരു ദിവസമല്ല. ഈ ഒരു തിയറി വളരെ സജീവമായി വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് ബഹ്റിനിലെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട്? ആ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ട്.
പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന രോഗികളെ കൊണ്ടുപോകുന്നത് തന്നെ പിന്നെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ കൊണ്ടുപോകുന്നതന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വൈകിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 48 മണിക്കൂറിനുള്ളിൽ ഈ ടെസ്റ്റ് നടത്തി പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അത് എയർലൈൻസുകാർ ചെയ്യും, എയർലൈൻസുകാരുമായി ബന്ധപ്പെട്ടാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ നിലയിലുള്ള ഒരു വലിയ ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അതായത് ട്രൂനെറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. 1 മണിക്കൂർ മാത്രമേ അതിന് ടെസ്റ്റ് ഉള്ളൂ, 1000 രൂപ മാത്രമേ അതിന് ചെലവുള്ളൂ. അപ്പൊ സ്വാഭാവികമായും നാട്ടിലേക്ക് വരുന്നവർക്ക് ഈ ഒരു ഒരു പിന്നെ ടെസ്റ്റ് നടത്തി വരാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ അടുത്ത നാളുകളിലൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റിലെ നാട്ടിലേക്ക് പോയവർ പറയുന്ന കാര്യങ്ങള് അതിന് പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, അസുഖമായവരുണ്ട്, പിന്നെ മാനസിക പ്രയാസമുള്ളവരുണ്ട്. ഇവരെല്ലാം വിമാനത്തിൽ കയറിയതിന് ശേഷം ശ്വാസം കഴിക്കുന്നില്ല, മൂത്രം ഒഴിക്കുന്നില്ല, എന്നിട്ട് പമ്പേഴ്സ് കെട്ടിയിട്ടാണ് പ്രായമായ ആളുകൾ വിമാനത്തിൽ ഇരിക്കുന്നത്. അവർക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകാൻ പോലും സാധിക്കില്ല. എന്തുകൊണ്ട്? എന്റെ അടുത്തിരിക്കുന്നവർ രോഗിയാണോ, എനിക്ക് രോഗമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് അവര്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തി പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഗുണമാണ്, അത് നാട്ടിലെത്തിയാൽ നാടിനും ഗുണമാണ്. ഇന്നലെ KMCC ബഹ്റിനിലെ നേതാവ് തന്നെ മിസ്റ്റർ ഹബീബ് റഹ്മാൻ ഇതേ പ്രോഗ്രാമിൽ വന്ന് ബഹ്റിൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിൽ പറയുന്നു, മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഉപദേശകരാരോ അല്ലെങ്കിൽ മറ്റാരോ. എന്താണ് അങ്ങനെയുള്ള ഒരു ആരോപണത്തിന്റെ അങ്ങയുടെ മറുപടി? അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല പിണറായി വിജയൻ എന്നത് കേരളത്തിലുള്ളവർക്കറിയാം. ആരുടെയെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് തന്റെ പ്രവർത്തനം ആ ഒരു നിലയിലേക്ക് ചരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമല്ല അത്. അദ്ദേഹം കേരളത്തിനോടുള്ള ഒരു കരുതലാണ്, അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്, അദ്ദേഹം കേരളത്തിലെ കേരളം എന്ന് പറയുന്ന ഒരു നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന ഒരു മുന്നൊരുക്കമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രവാസികളായവരെ എന്താ നാട്ടുകാർ അവരോട് കാണിക്കുന്ന ഒരു ഒരു രീതി? നാട്ടുകാരവരോട് കാണിക്കുന്ന ഒരു ചിറ്റം പറയുണ്ടല്ലോ, നമ്മളെന്തോ എവിടെ നിന്നോ വരുന്ന ഏതോ ഒരു കുറ്റം ചെയ്ത് വന്നവരെ പോലെയാണ് പ്രവാസികളോട് പലരും പെരുമാറുന്നത്. ഇന്ന് ആട്ടി ഓടിക്കുന്ന ഒരു പ്രവാസിയെ ആട്ടി ഓടിക്കുകയാണ് നാട്ടുകാരെല്ലാം ചേർന്ന്. പ്രവാസികൾ മാറിയിരിക്കുന്നു. അങ്ങനെ ആട്ടി ഓടിക്കപ്പെടേണ്ടവരല്ല പ്രവാസി. അവൻ മാന്യമായ നിലയിലേക്ക് വരുന്നവരാണ്, അവൻ രോഗിയല്ല എന്ന് വരുമ്പോ തന്നെ നാടിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അത് ഇവിടെയുള്ള ഒട്ടനവധി ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഇവിടെ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് വരുന്നു, 220 ദിനാറാണ് അതിന് വരെ എടുക്കുന്നത്, 220 ദിനാറ് ബഹ്റിൻ ദിനാറ്. പക്ഷേ ഇവിടെ അല്ല, ഇത് ആർക്കൊരു പ്രതിഷേധമില്ല, ഒരു പ്രതിഷേധ മാർഗമില്ല. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെന്റ് കൊണ്ടുവരുന്ന, മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളെയും എതിർക്കുക എന്ന ഒറ്റ ഒരു അജണ്ടയുമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ പണ്ടെല്ലാം അവർ പറയുന്നുണ്ട്, ഇഷ്ടമില്ലാത്ത അജി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും അവരാൽ നയിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിലെ സാംസ്കാരിക സംഘടനകളും വളരെ ബോധപൂർവമായ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വന്ദേ മാതരം പ്രശ്നം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന ഒരു ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. എന്തായിരുന്നു കൂടുതലും? എന്തായിരുന്നു കൂടുതലും? മാത്രമല്ല, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നില്ലായിരുന്നു വിചാരിക്കാം. അത് കച്ചവടമാക്കി മാറാൻ തയ്യാറാകുന്ന വ്യക്തികളും കമ്പനികളും സംഘടനകളും എല്ലാം ഉണ്ടല്ലോ. 200 ദിനാറ് കൊടുത്താലും എന്റെ നാട് അണഞ്ഞാൽ മതി എന്ന ഒരു നിലയിലേക്കാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? നാടിനെത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയുടെ മറ്റ് ഏത് സ്റ്റേറ്റിലേക്ക് പോകാനാണ് ആളുകൾ തയ്യാറാവുന്നത്? ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലേക്കാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉള്ളത്? അതെ നാരായൺജി, ഈ ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വന്ദേ ഭാരത് മിഷന് വേണ്ടി ഈടാക്കുന്ന ടിക്കറ്റ് നിരക്ക് എത്രയാണോ അത് മതി ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ടിക്കറ്റ് നിരക്കായി ഈടാക്കേണ്ടത്, അതിനപ്പുറം പോകരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടായി വന്ന ആ അത് മതി ഒരു കരുതലിന്റെ സന്ദേശം, പിന്നീട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നവർക്ക് ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ കരുതലും പ്രതിരോധവും ജാഗ്രതയും ഒക്കെ മറന്നിട്ട് കൂടുതൽ രാഷ്ട്രീയം കലർന്നോ? അത് ഇലക്ഷനൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ രാഷ്ട്രീയം ഇതിനകത്ത് കുത്തി തിരികെ? മുഖ്യമന്ത്രി പറഞ്ഞത് വന്ദേ മാതരത്തിന്റെ റേറ്റ് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നതാണ്. വന്ദേ മാതരത്തിനോട് അടുത്ത് നിൽക്കുന്ന റേറ്റ് അതാണ്. അതെ, വന്ദേ മാതരം അത് അത് വളരെ പ്രധാനം. അടുത്ത്
എടുത്ത കെഎസ്ആർസി, അതായത് വന്ദേ മാതരത്തിനോട് അടുത്ത് നിൽക്കുന്ന റേറ്റ് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന് അതിന് അത് 100 അത് ഒരു മറ്റേ 1200 ദീർഘം വേണ്ട സ്ഥലത്ത് ചിലപ്പോ 2000 ദീർഘം കൊടുക്കാൻ ആളുകൾ തയ്യാറുണ്ട്, അത് എടുക്കാനും ആളുകൾ തയ്യാറുണ്ട്. ഒരു അവസ്ഥ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വന്നപ്പോഴാണ് ഗവൺമെന്റ് അങ്ങനെ പറയേണ്ടി വന്നത്. അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിന്നെ അങ്ങനെ നിന്ന് നമുക്ക് പ്രവാസികളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. പക്ഷെ മുഖ്യമന്ത്രി വന്ന് പോകേണ്ടത് കൊണ്ട് അതിന്റെ അല്പം ചെലവ് കൂടും. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചു എന്നാണ് യു എയിലെയും ഒമാനിലെയും ഒക്കെ അനുഭവങ്ങൾ ഇപ്പൊ പറയുന്നത്. 1500 യു എയിൽ 1800 ദർഹം വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് 950, അതിന്റെ പകുതിയോളമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ പിടിച്ചു കിട്ടിയത് തന്നെയാണ്. അപ്പോഴെല്ലാവരും സമ്മതിച്ച അതേ ആളുകൾ ഇപ്പോൾ ഈ വിഷയത്തെ രാഷ്ട്രീയം കലർത്തുന്നോ എന്നാണ് എന്റെ ചോദ്യം. ആര് തയ്യാറായാലും ബഹറിന്റെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, മഹാഭൂരിപക്ഷം വരുന്ന ചിന്തിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇതാണ് ശരി എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞിട്ടുള്ള പലരും. എന്റെ കാലത്ത് അതിനെ എതിർക്കുന്ന ഒരുപാട് തയ്യാറുണ്ട്. കാരണം അത് എതിർക്കുന്നത് എന്തുകൊണ്ടാ, അത് എതിർക്കുന്നത് ഇവിടെ ബഹറിനില് 40 ദിനാറും 50 ദിനാറും കൊടുത്തിട്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഈ കോവിഡ് ടെസ്റ്റ് നടത്തുന്നത്. 40 ദിനാറും അതായത് 400, 500 ദീർഘം കൊടുത്തിട്ടാണ് ഇവിടെ ഈ ടെസ്റ്റ് നടത്തുന്നത്. പക്ഷെ ആ ടെസ്റ്റിൽ നിന്ന് മാറി ഇത് പിന്നെ ടൂനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അതിൽ 1000 മുറിപ്പിക്കയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും ടെസ്റ്റ് നടത്തിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന ഒരു സ്വയം തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ നാട് ഇന്ന് സുരക്ഷിതമാണ്. ഈ സുരക്ഷിതമായ നാട്ടിലേക്ക് യൂറോപ്പിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നാടിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ, ആ നാടിനെ കുളം തോണ്ടുന്നതിന് വേണ്ടി, ആ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴെങ്കിലും ഇത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഈ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ ഈ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? എത്ര വൃത്തികെട്ട്, എത്ര പരിഹാസ്യമായ, എത്ര മ്ലേച്ഛമായ നിലയിലുള്ള അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി രാഷ്ട്രീയമായി അന്ധത ബാധിച്ച അതിന്റെ ചില ആളുകൾ എന്ന് ഞാൻ പറയും, മുഴുവൻ ആളുകളെ കുറിച്ച് ഞാൻ പറയില്ല, ചില ആളുകൾ അതിന്റെ പ്രചാരകരായി മാറുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെയുള്ള ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ, എന്തുകൊണ്ട് ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അതായത് എന്റെ ഒരു രാഷ്ട്രീയ വിരോധിയായിട്ടുള്ള ആളോട് പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും നാട്ടിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ അവർക്ക് ഉറപ്പുണ്ടാവണം എന്റെ അടുത്തിരിക്കുന്ന ഒരാൾ രോഗിയല്ല എന്നത്. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ രാഷ്ട്രീയമില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇതില് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഈ തീരുമാനം അത് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉചിതമായ ഒന്നാണ്. അത് പ്രവാസികളായ ആളുകള് ഒറ്റ കാര്യം കൂടി, ഈ 4 ദിവസം ഇപ്പോൾ അനുവദിക്കപ്പെട്ടു, ഈ 4 ദിവസം കൊണ്ട് ഈ പറയുന്ന ടെസ്റ്റിന്റെ പരിധിയിലേക്ക് വരാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ, അതോ കൂടുതൽ ദിവസം വേണ്ടി വരുമോ? ബഹറിൽ അല്ല, ഈ 4 ദിവസം ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞ ഒരുപാട് ചാർട്ടേഡ് ഫ്ലൈറ്റുകളിന് പൈസ കൊടുത്തിട്ട് ആളുകൾ പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിൽ ഗർഭിണികളുണ്ട്, അസുഖമായവരുണ്ട്, പ്രായമായവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരു മുക്താങ്കിൽ വരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറെ ആളുകൾ പോകും. ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. അതിനെ എതിർക്കാൻ ഒരാളും വരില്ല. അങ്ങനെയാണെങ്കിൽ ഭദ്രമായി, സുരക്ഷിതമായി, കരുതലോടെ നാട്ടിലെത്താൻ പറ്റുന്ന സംവിധാനം വരിക തന്നെ ചെയ്യും. ആ 30-ൽ അങ്ങേക്ക് സ്വാധീനമുണ്ട്, ഞങ്ങൾക്കറിയാം അങ്ങേക്ക് സ്വാധീനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോയി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ആളാണ് CV നാരായണൻ എന്ന വ്യക്തിത്വം. അത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളും പറയുന്നു, ആ 30-ൽ മിനിമം ഉറച്ചു നിൽക്കാൻ വേണ്ടി എല്ലാവിധ കാര്യങ്ങളും പ്രതിഭയും അങ്ങും ചെയ്യണം. പ്രവാസികളോട് ഇത്രമാത്രം പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയെ 37 വർഷത്തെ പ്രവാസ ചരിത്രത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളും അറബ് ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധവും കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അദ്ദേഹം ക്ഷണിച്ച പല പുതിയ നയസമീപനങ്ങളും, പ്രവാസികൾ കേരളത്തിൽ വരുമ്പോൾ കൊടുക്കുന്ന ബിസിനസ് സംബന്ധമായിട്ട് കൊടുക്കുന്ന അവസരങ്ങളും, വളരെ പെട്ടെന്നുള്ള ഏകജാലക സംവിധാനങ്ങളും, ഇതെല്ലാം മാതൃകാപരം തന്നെയാണ്. അതെ, ലോക കേരളസഭ ലോക കേരളസഭ മലയാളികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിലെ മലയാളികൾ
കൊണ്ടുവരുന്ന മലയാളികളെ ഒരു കൊടക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നതും വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ദീർഘ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഏതായാലും അത്തരം കരുതൽ തുടരട്ടെ. താങ്കളെ പോലുള്ളവർ അതിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എവിടെയാണ് ഇടപെടൽ പ്രവാസിയുടെ ഭാഗത്തുനിന്ന് മറ്റെല്ലാം മറന്നുകൊണ്ട് വേണ്ടത്, അതിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. മിസ്റ്റർ സി വി നാരായണൻ പ്രതിഭയുടെ ഭാരവാഹിയും ലോക കേരള സഭാംഗവുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആർജവം, ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അതിലെ കർശനമായ സാഹചര്യവും പ്രവാസിക്ക് വേണ്ടിയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട എതിർ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൻ്റെ മറുപടി കൂടി ഇന്ന് മിസ്റ്റർ സി വി നാരായണൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 24-ാം തീയതി രാത്രി എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് 30-ാം തീയതി വരെയെങ്കിലും ആക്കിത്തരണം എന്ന് ലോക കേരളസഭാംഗം എന്ന രൂപത്തിൽ മിസ്റ്റർ സി വി നാരായണൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, നമുക്കൊരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും.